എന്തൊക്കെയാണ് വീഡിയോ ചെയ്യേണ്ടത്? ഇങ്ങനെ ഇട്ടാ മതിയോ യൂട്യൂബില്? എല്ലാരും കാണുമോ? ഉറപ്പാണ്? നോക്കാട്ടോ. ഇതണ്ടോ, ഇങ്ങനെ ബീട്രൂട്ട് വെച്ചതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി വിപൽ, ഇതെന്റെ മോൾ അനുശ്രീ. ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മളിങ്ങനെ വെച്ച ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് ഉള്ള ബീട്രൂട്ട് പച്ചടിയാണ്. ബീട്രൂട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രമേ പച്ചടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഭയങ്കര വട്ടാ. ചില സമയത്ത് കൂടെ കുടുവിളുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. എന്തായാലും ഞാൻ ഇന്ന് അവളുടെ കൂടെ തന്നെ ചെയ്യാനുള്ളൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഇവളുടെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് പറയൂ. അതെ, ഫസ്റ്റ് ഞങ്ങൾ ഇതിന്റെ തോല് കളയാൻ പോകാം കേട്ടോ. ഇങ്ങനെ കളഞ്ഞാ മതിയാ? കറക്റ്റായിട്ട് പോണുണ്ടോ? ബീട്രൂട്ട് കഴിച്ചാ എന്ത് വരും എന്നാ പറഞ്ഞ കുട്ടി? ആഹാ, കുട്ടി കഴിക്കോ ബീട്രൂട്ട്? പച്ചടി ഇന്നക്കി കഴിഞ്ഞാ കഴിക്കോ? ശരി കേട്ടോ, ഞാൻ ഈ ബീട്രൂട്ട് മുഴുവൻ ഒന്ന് ചീകി എടുക്കട്ടെ കേട്ടോ, അത് വേഗം ഉണ്ടാക്കി തരാം കേട്ടോ. കഴിക്കണം കേട്ടോ. എന്നോടല്ല, നിങ്ങളോട പറയണേ. അത് കഴിഞ്ഞിട്ട് അമ്മ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കട്ടോ. അവിടേക്ക് അമ്മ ചെയ്യാൻ പോണേ നൈഫും കൊണ്ട് കഴുകണ. അത് കഴിഞ്ഞ് ഞാൻ നൈഫ് കഴുകാൻ പോയി എന്ന് അവള് പറയണം കേട്ടോ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചീകി എടുക്കണം അല്ലേ? നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ചെറിയൊരു സെക്ഷൻ ഇല്ലേ, അവിടെ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വലുതിലല്ല ചെറുതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടുക. അതുകൊണ്ട് കേട്ടോ, എന്തിനാ ചെയ്യേണ്ടത്? കട്ട് ചെയ്യാം. നമുക്ക് നിന്റെ കൈ കൊടുക്ക. ഈ നോൺ വെജ് ആവുന്ന വെജ് പോയായിരുന്നു. അതെയോ? ശരി. കൂട്ടുകാരാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ എത്ര സൈക്കിണ്ട് വീട്ടിലെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഇന്നാൾ ആരും എന്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു മോളോട് ഇങ്ങനെയാണ് പെരുമാറുന്നേ, ചിരിക്കൂല എന്നൊക്കെ. ഇവിടെ ചിരിക്കാതിരിക്കാൻ സമയമില്ല, അതാ സത്യം. നമ്മുടെ ബീട്രൂട്ട് മുഴുവനും ചീകി കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു സോസ്പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി ഇടുന്ന വേറെ ഒന്നും അല്ല കേട്ടോ, എല്ലാരും ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഒത്തിരി നുള്ളു മഞ്ഞപ്പൊടി ഇടുന്ന കേട്ടോ. ആ, അത് നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിൽ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്കത് വേവിക്കാം. മഞ്ഞപ്പൊടിയും ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വേവാൻ വെക്കാം. ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. ഫ്ലെയിം ഒരുപാട് ഹൈയിൽ വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ബീട്രൂട്ട് മുഴുവൻ വെന്ത് കിട്ടണ വരെ നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് അവിടെ വെന്തോണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഇനി അതിലേക്ക് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് നാളികേരം ഉണ്ട് അതിൽ. ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇത്തിരി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ചെറിയ തരി കിടന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കണ്ട. ഇച്ചിരി വെള്ളം കുറച്ച് അരച്ചാൽ മതി, കാരണം നമുക്ക് പിന്നീട് വെള്ളം വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ വെന്തുകൊണ്ടിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് ചേർക്കണം. നമ്മുടെ ബീട്രൂട്ട് കുറച്ച് നേരം കിടന്ന് വെന്തു. അപ്പം ഞാനത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നാളികേരത്തിൻ്റെ സ്പൂണാട്ടോ. അപ്പം വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പം നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ബീട്രൂട്ട് കഷ്ണങ്ങൾ വെന്തു തോന്നുന്ന തരത്തിൽ വേണം. അല്ലാതെ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. വേവൊന്നും മിനിറ്റും കണക്കൊന്നും പറയുന്നില്ല. എനിക്കിവിടെ 6-7 മിനിറ്റ് എടുത്തു. ഒരു ബീട്രൂട്ടും സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ച് വേവിച്ചതാണ്. നിങ്ങൾ കുക്കറിലിട്ട് വേവിക്കുന്നവരുണ്ടാവാം. അല്ലാതെ എങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലാതെ ഇതിൻ്റെ കഷ്ണങ്ങൾ കടിക്കരുത് ഒരുപാട്. നമ്മൾ ഈ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അരച്ചുകൊണ്ട് വന്ന നാളികേരം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ, അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളിഞ്ഞി 1-2 സൂത്രങ്ങൾ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാളികേരം ഇതൊക്കെ ഞാൻ എൻ്റെ അവിയലിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞ പോലെ വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. അതുപോലെ തൈര് പിരിഞ്ഞു പോകുന്ന പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഒന്നാമത് ഓഫ് ചെയ്തിട്ട് മാത്രം തൈര് ചേർക്കുള്ളൂ. ഇനി അഥവാ എന്നിട്ട് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ നാളികേരം പച്ചമുളകൊക്കെ കൂടെ അരച്ചെടുത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൈരും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാൻ മതി. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കുകയും വേണ്ട, ആ തൈര് കൊണ്ട് തന്നെ അത് അരച്ചെടുക്കുകയും ചെയ്യാം. തൈരിട്ട് പിരിഞ്ഞ് പോകില്ല. അങ്ങനെയായിട്ട് ചെയ്തെടുക്കാം. ഇത് കൂടാതെ വേറെ മെത്തേഡ് എന്താണെന്നറിയോ, ഈ ബീട്രൂട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലെ കഷ്ണങ്ങൾ മാത്രം പെറുക്കിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നമുക്ക് വെള്ളം അധികം ഇല്ലാത്ത ബീട്രൂട്ടായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ മെത്തേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അരപ്പ് തയ്യാറാക്കിയ ഈ ജാറിൽ തന്നെ ഞാനൊരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് തൈരെടുത്താൽ വെള്ളമായി പോവും. പിന്നെ ഇതൊന്ന് വിസ്ക് ചെയ്തെടുത്ത് തരാനേ പാടുള്ളൂ. ഇന്നത്തെ കട്ട് എന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. മോര് പോലെ ആവുന്ന തരത്തിൽ ഒരുപാട് ലൂസ് ആവണ്ട. നമുക്കിതൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി കിടന്ന് നല്ലപോലെ തിളച്ചതാണ്ടോ. ഇത്രയും വെള്ളമൊക്കെ ആവാട്ടോ, ഈ ഒരളവേ ഉള്ളൂ. ബാക്കി വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വിസ്ക് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ്, കടുക് കുറച്ച് ചേർക്കുക. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് മുഴുവൻ പൊട്ടിക്കളയുമ്പോൾ അതിലേക്ക് വട്ടൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ പറയാറുണ്ട് ഇത് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തവി വെച്ചിരുന്നത് കേട്ടോ. ഇനി അതെന്താണെന്നൊന്നും വിചാരിക്കില്ലേ. നമ്മളെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
കഴിക്കും നോക്കട്ടെ. ഇല്ല ഡയലോഗ് അടിച്ചല്ലേ ബീട്രൂട്ട് ബ്ലഡ് വരുന്ന ഇഷ്ടായാണ്. കഴിക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ മൂപ്പര് പറഞ്ഞിട്ടാണ് ബീട്രൂട്ട് വാങ്ങിച്ചത്, കാരണം അവൾക്ക് ബീട്രൂട്ട് ഇഷ്ടാത്ര ബ്ലഡ് വരുന്നൊക്കെ പറയണേ. കഴിച്ചാ നല്ലതല്ലേ? അപ്പൊ ഞങ്ങളും പോവാണ് കഴിക്കാനായിട്ട്. നിങ്ങളും ഈ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കുക, ഓണസദ്യയിൽ ഒരു വിഭവമായിട്ട് ഉൾപ്പെടുത്തുക. ഇത് പാലക്കാടൻ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, ഫ്രണ്ട്സിന്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. മഞ്ഞപ്പൊടി ഞാൻ അഡീഷണൽ ചേർത്തതാണ്. അപ്പം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്തവണത്തെ നിങ്ങളുടെ ഓണത്തിന് ഒരു വിഭവമായിട്ട് ഇതുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. പറയൂ, താങ്ക് യു പറയൂ.